ഇത്രയും നാള് ലവന്റെ പ്രേതമാണെന്ന് വിചാരിച്ച് ഇപ്പം മനസ്സിലായി അല്ലാന്ന് അകത്ത് കിടക്കണ ആളെ ജീവിച്ചിരിക്കണം എങ്കിലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലും അങ്ങനെ പെട്ടെന്ന് മരിക്കത്തില്ലേ സാറേ ഞാൻ അങ്ങനെ മരിക്കാനാണെങ്കിൽ എന്നേ തീരേണ്ടതായിരുന്നു ഈ ജന്മം ഇനിയുമുണ്ട് ജീവിതം ഒരുപാട് ബാക്കി ഇടയ്ക്ക് വരാം വരണമില്ല വരും Now let me go. See you soon. Okay? Vrithi ketta. Poi gari enda inna reta? Endu petti inna reta? Veendum vediyettu sarasarne. ഇത്തവണ മരിച്ചിട്ടില്ല ആരാ ശരത്തിനെ വെടിവെച്ചത് അതറിയില്ല ജോസറായിരിക്കോ അതാ എനിക്ക് സംശയം ഏത് നിമിഷവും ശരസാറും രോഹിണിയും കാണുമെന്നുള്ള ഭീതി അങ്ങേരക്കുണ്ടായിരുന്നു അവർക്ക് പിന്നാലെ ശരത്തേട്ടൻ ചെന്നതിന്റെ ദേഷ്യം കാണും എങ്കിലും അങ്ങനെ ജീവനല്ല സംശയം നമ്മൾ പരിചയപ്പെട്ട അരഞ്ഞ ജൂസാർ ആയിരുന്നെങ്കിൽ അങ്ങനൊരു സംശയത്തിൻ്റെ ആവശ്യമേ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ജൂസാർ അതല്ല അതിനപ്പുറവും ചെയ്യും അത് നേര സംഭവം അറിഞ്ഞ് ഞാൻ ആശുപത്രി ചെന്നിട്ട് തിരികെ എത്തിയപ്പോഴേക്കും ജോസാർ രോഹിണിയായിട്ട് മുറിവിട്ടു അതിനുമുമ്പ് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെക്കെന്തോ പതർച്ചയുള്ളതായിട്ട് തോന്നി ഒരേ ഹോട്ടലിൽ അടുത്തടുത്ത മുറികളിലാണല്ലോ അവർ താമസിച്ചിരുന്നത് ശരത് സാറും രോഹിണി ചേച്ചിയും തമ്മിൽ കാണാൻ ഏത് നിമിഷവും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ജോസ് സാറ് ചെയ്യേണ്ടത് ചെയ്തു അതായിരിക്കും സത്യം എനിക്ക് ചോദിക്കണമെന്നുണ്ട് നേരിട്ട് പക്ഷേ ഒരു പേടി എന്തിനാ പേടിക്കുന്നത് നമുക്ക് ചോദിക്കാം പിന്നെ നേരിട്ട് കണ്ടു കാണും കാഴ്ചകളെ അതുകൊണ്ടാവാം ഇടയ്ക്ക് രണ്ടാളും നരേട്ടിനെ വിളിച്ചത് നരേട്ടാ ചോദിക്കണം നമുക്ക് കുറ്റസമ്മതിച്ചില്ലെങ്കിലും പറയുന്നത് കേൾക്കാലോ എന്തിനാ സാറേ ഇത് ചെയ്തത് സാർ ഒരു ക്രിമിനൽ ആയത് എന്തിനാ നിങ്ങൾ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല സാറേ വെറുതെ പൊട്ടങ്ങളിക്കല്ലേ ശരത് സാറിനെ വിളിച്ച സാറല്ലേ എന്ന് നിന്നോട് ആരാടാ പറഞ്ഞ ചോദിച്ചത് കേട്ടില്ലേ അവനെ വെടിവെച്ചത് ഞാനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന് അതെന്തിനാ സാർ പറയുന്നത് രോഹിണി ചേച്ചി സൂചിപ്പിച്ചല്ലോ വിദുരസുര അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിസ്റ്റൾ പരിശോധിച്ചുവെന്ന് അതത്ര നല്ല ഹോട്ടലല്ലെന്ന് കരുതി അവിടെ വെച്ച് റിവോൾവർ എടുത്തു നോക്കി എന്നുള്ള കാര്യം സത്യ അയാളെ കൊല്ലാനൊന്നും ആയിരുന്നില്ല ഇപ്പൊ ഡ്യൂട്ടിയിലല്ലെങ്കിലും ഞാനൊരു സി ഐ ആണ് സർ സാഹചര്യം വെച്ച് നോക്കിയാ പ്രതി സാറ് തന്നെയാണെന്ന് പെട്ടെന്ന് വിധി എഴുതാൻ പറ്റും സാറും രോഹിണിയും തമ്മിൽ അടുക്കുന്നത് തന്നെ ഒരു ഭാരമായിട്ട് കൊണ്ടു കിടക്കുമ്പോ അതിന്റെ കൂടെ ഇതും കൂടെ വേണമായിരുന്നോ സാറേ അയാൾക്ക് നേരെ നിര ഒഴിച്ചത് ഞാനല്ല ഞാനല്ല എനിക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല ആൾക്കാരുടെ കണ്ണിലയാള് ശരത്തല്ല വിദുരസുരയ വിദുരസുരയ്ക്ക് ശത്രുക്കൾ ഒരുപാടാണ് അവിടെയപ്പോ ഒരു ശത്രുവേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ സാറ് മാത്രം എന്നെങ്ങനെ പറയാൻ പറ്റും പിന്നെ അയാൾക്ക് വെടിയേറ്റത് എങ്ങനെയാ സാറേ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ചോദ്യം ചെയ്യലായിട്ട് വരൂ വേണ്ട എങ്കിലും മോളിലെ ഒരാളുണ്ടല്ലോ സാറേ ആ ശക്തിയുടെ അടുത്ത് ഒരിക്കൽ നമ്മൾ കണക്ക് പറയണ്ടേ അപ്പോഴും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല കാരണം ഞാൻ തെറ്റുകാരനല്ല എന്താ സർ എന്താ ഇവിടെ ഒരു തർക്കം ഏ ഒന്നുമില്ലേ ചേച്ചി കുറച്ച് ദിവസമായില്ലേ ലച്ചുമോള് രഹനയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് പോയി വിളിക്കണം ഞാനൊന്ന് ഡ്രസ് മാറട്ടെ ഞാനും കൂടെ വരണോ മോളെ കൂട്ടി വരാം ഓ വേണ്ട സർ
ഇവിടെ വെച്ച് ഇതുപോലുള്ള സംസാരങ്ങളൊന്നും വേണ്ട. കഥകൾ അറിയാത്ത ചിലരുണ്ട് ഇവിടെ, അവരൊന്നും അറിയിക്കണ്ട. അങ്ങേര് തറപ്പിച്ച് പറയണല്ലോ അങ്ങേരല്ല പ്രതിയെന്ന്. അത് വിശ്വസിക്കണം നരേട്ടാ. പേടിക്കൊണ്ടത് ശരത്തേട്ടനാണെങ്കിൽ ചെയ്തത് ജോസാർ തന്നെ. പറഞ്ഞതിനേക്കാളും പെട്ടെന്ന് അമ്മ ഇങ്ങ് വരാൻ പോവാണല്ലോ. മോള് വിളിച്ചതുകൊണ്ടായിരിക്കും അല്ലേ? അതിന് പെട്ടെന്ന് വരണം ഞാൻ അമ്മയോട് പറഞ്ഞില്ലല്ലോ. മോളെ കാണാതെ അമ്മയ്ക്ക് പറ്റത്തില്ല. കുറച്ചു ദിവസം പൊന്നുമോളെ അവിടെ കൊണ്ടു നിർത്തോ. അപ്പൊ ഞങ്ങൾക്ക് കൂട്ടാരാ? മോള് മോളുടെ മാമനോട് പറ എത്രയും പെട്ടെന്ന് ഒരു താലിയുമായിട്ട് വന്ന് ഈ കഴുത്തിൽ കെട്ടിക്കൊടുക്ക. മോൾക്ക് വരാൻ മനസ്സില്ല. ആണോ? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പറയത്തക്ക പ്രയോജനം ഒന്നും ഉണ്ടായില്ല. ഒരാറു ബോറൻ യാത്രയെന്ന് വേണമെങ്കിൽ പറയാം. അവസാനം എന്നെ കൊണ്ടുപോയ ആള് തന്നെ തിരിച്ചു പോവാന്ന് പറഞ്ഞു. അല്ല, ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ ആണല്ലോ പറഞ്ഞു കേട്ടത്. ആരാ അങ്ങനെ പറഞ്ഞ്? അതാരെങ്കിലും ആവട്ടെ. അതെ, ടീച്ചർ ഇപ്പോ ജോസാറിനെ അമിതമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? എനിക്കെന്നും അദ്ദേഹത്തോട് സ്നേഹം തന്നെയാ. സ്വന്തം ലൈഫിനെ കുറിച്ച് പോലും ഓർക്കാതെയാ പല സമയത്തും കൂടെ നിന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആള് എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും വെറുക്കാൻ എനിക്ക് പറ്റില്ല. എന്താ? അല്ല, ഈ യാത്രയില് ഭയക്കാനായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായി. ആ ഹോട്ടലിലെ റൂം പോയി വീരാനായിരുന്നു. അതൊരു തലവേദന. പിന്നെ വിദുരസുര അവിടെ ഉണ്ടെന്നൊരു പറച്ചില്. എന്തായാലും ആനന്ദിക്കാൻ പോയ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. അല്ല, ഞാനും കണ്ടു വിദുരസുരയെ പോലെ ഒരാളെ അവിടെ വെച്ച്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് അവനല്ല. അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് അവനെ പോലെ മറ്റാരോ ആണ്. പിന്നെ ആ ഹോട്ടലെ മൊത്തത്തിൽ ശരിയല്ലായിരുന്നു. ക്രിമിനൽസ് ഒക്കെ ഉള്ള ഹോട്ടലാ. അവിടെ വെച്ച് ആർക്കൊക്കെയോ വെടിയേറ്റു. അതോടെ ഞങ്ങൾക്ക് അവിടുന്ന് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞ യാത്രയുടെ അവസാനം നിരാശയായിരുന്നു എന്നർത്ഥം. വിദുരസുരയെ പോലെ ഒരാളെ ആ ഹോട്ടലിൽ വെച്ചാണോ ടീച്ചർ കണ്ടത്? അല്ല, പക്ഷേ അയാൾ അവിടെയുണ്ടെന്ന് ആ ബീര ഞങ്ങളോട് പറഞ്ഞു. പിന്നെ അവിടെ വെച്ച് കണ്ട മറ്റേ രണ്ട് അതിഥികളുടെ കാര്യം പറയാൻ മറന്നുപോയി. കുമാരി നയനയും അവളുടെ അമ്മയും അവിടെ വന്നിരുന്നു. ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ അവൾ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആരെയൊക്കെ കാണരുതെന്ന് ആഗ്രഹിച്ചോ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പൊന്നൂനെ ഒന്ന് കാണട്ടെ. ടീച്ചർ കണ്ടു സ്വന്തം ഭർത്താവിനെ. അവിടെ വെച്ച് വെടിയേറ്റത് ആർക്കായിരിക്കും? സംശയിക്കണ്ട, വെടി കൊണ്ടത് ശരസാറിന് തന്നെയാ. അവരെല്ലാം ഒരു ഹോട്ടലിലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പ്രതി ജോസാർ ആയിരിക്കോ? ആകാനാണ് സാധ്യത. ക്യാപ്റ്റനും ശരസാറും ഒക്കെ അങ്ങനെയാ പറയുന്നത്. ഈ നാട്ടിൽ നിന്ന് മാറി നിന്നത് മനസ്സമാധാനത്തിന് വേണ്ടിയാ. അപ്പൊ അതേ സ്ഥലത്ത് തന്നെ ജോസാറും രോഹിണിയേച്ചി എത്തി. നരം പോയി കണ്ടിരുന്നോ ശരത്തേട്ടനെ? കണ്ടായിരുന്നു. കൊല്ലാൻ വേണ്ടിയായിരിക്കും വെടിവെച്ചത്, പക്ഷെ ചുമല്ല കൊണ്ടത്. നമുക്കൊന്ന് പോയി കാണണ്ടേ ചേച്ചി? ഇപ്പൊ അങ്ങോട്ട് പോണ്ട, ആരെയും കാണാൻ താല്പര്യമില്ല സരസാറിന്. ക്രിമിനലുകൾ താമസിക്കുന്ന ഹോട്ടലാ, ആർക്കോ വെടിയേറ്റു എന്നൊക്കെ രോഹിണി ടീച്ചർ പറഞ്ഞു. ഇത്രയും സംഭവം ഉണ്ടായിട്ടും ടീച്ചർ ശരത്തേട്ടനെ കണ്ടില്ലേ? കാണാതിരിക്കാൻ ജോസാർ മാക്സിമം ശ്രദ്ധിച്ചു. പിന്നെ റോഡിൽ വെച്ച് കണ്ടപ്പോ അത് വിദുരസുരയുടെ പ്രേതമാണെന്ന് രോഹിണി തെറ്റിദ്ധരിക്കുകയും ചെയ്തു.
നല്ലൊരു യാത്ര പ്ലാൻ ചെയ്ത് പോയിട്ട് പെട്ടെന്ന് മടങ്ങിയതിന് കാരണം ഇതൊക്കെയാ. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ശരത്തേട്ടൻ രോഹിണി ടീച്ചറിന്റെ മുന്നിലേക്ക് വരാത്തത് ആ മനസ്സിന്റെ വലിപ്പം. അത് കാണാൻ ജോസാറിന് കഴിയുന്നില്ല. അത്രയും പക്വതയിൽ അദ്ദേഹം എത്തിയിട്ടില്ല. വെടിവെച്ചത് ജോസാറാണെങ്കിൽ അതിന്റെ കലി ശരത്തേട്ടൻ ജോസാറിനോട് തീർക്കേണ്ടതാ. അവര് ഹോട്ടലൊക്കെ ഒന്നിച്ച് കഴിഞ്ഞതുകൊണ്ടേ ഇനിയിപ്പോ രോഹിണിയെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് ശരസാറൻ തോന്നിക്കാണും. എന്തായാലും ഇത് കുറച്ച് കൂടിപ്പോയി. ജോസാറിനോടുള്ള ഇഷ്ടം മെല്ലെ ദേഷ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അദ്ദേഹം ചെയ്യുന്നതൊന്നും ശരിയല്ലെന്ന് അറിയാം, എങ്കിലും എനിക്ക് തൽക്കാലം ഇപ്പൊ ജോസാറിന്റെ ഒപ്പം നിന്നേ പറ്റുള്ളൂ. ഭാര്യ ഉള്ളപ്പോ തന്നെ ഭർത്താവിനെ വെടിവെച്ചു കൊല്ലാൻ നോക്കുന്നു, എന്നിട്ട് ഭാര്യ ഒന്നും അറിയുന്നില്ല. അങ്ങനെ അറിയണമെങ്കിൽ രോഹിണി ടീച്ചറിന്റെ ഉള്ളിലും ഒരു തീപ്പൊരി വീഴണം. ടീച്ചറും സംശയിച്ചു തുടങ്ങണം. ഇയാൾ ഇവിടെ വന്നോ? വെറുതെ ഏതോ വഴിക്കൊന്ന് പോയപ്പോ ഇങ്ങോട്ടത് കയറിയതാ. ആരാ മോളെ? അയ്യോ അമ്മച്ചി, മാറു മാറു. അമ്മച്ചി എന്നെ അനുഗ്രഹിക്കണം. എനിക്കടാ, അയ്യോ അനുഗ്രഹിച്ചു. ഓക്കെയോ, ഇനി നിനക്ക് ഇവിടെ ഒരു കാര്യമില്ലല്ലോ. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലോ? എന്നാ രണ്ടാമതും അനുഗ്രഹിച്ചു. ഇറങ്ങടാ വീട്ടിൽ നിന്ന് വെളിയില്. ഒരുത്തനെ മുകളിലോട്ട് കെട്ടിയെടുത്ത് അവന്റെ വാലായിട്ട് നടന്നവനെ കൂടെ വിളിച്ചില്ല. ഞങ്ങൾ ഹോട്ടലിൽ താമസിക്കുമ്പോ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു. അതെ, റൂം ബോയ് ആയിട്ട്. അവിടുന്ന് അവര് പറഞ്ഞു വിട്ടു. അയ്യോ, പറഞ്ഞു വിട്ടതല്ല, ഞാൻ സ്വയം പിരിഞ്ഞു പോന്നതാ. ജോലി പുല്ല് പോലെ എടുത്തെറിഞ്ഞ്. അത് പിന്നെ താൻ അങ്ങനെയല്ലേ പറയൂ. അയ്യോ അതല്ല മോളെ, സത്യം. സത്യമായാലും കള്ളമായാലും അത് പറയാൻ നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത്? എനിക്കേ മോനെ ഒന്ന് കാണണം. അമ്മച്ചിയുടെ മോനെ ഉണ്ടോ? അവന്റെ കയ്യിൽ കിട്ടിയാലേ അത് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പോലെ ആവൂല, അറിയാലോ. അയ്യോ അദ്ദേഹം എനിക്ക് ഇത്തിരി കാശ് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോസറോ? പിന്നെ അമ്മച്ചിക്ക് അങ്ങനെ ഒരു മോനല്ലാതെ വേറൊരു മോനുണ്ടാ അല്ല? ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞ് നടക്കടാ, അതല്ലേ നിന്റെയൊക്കെ പണി. ദേ മോമെന്നല്ല. നീ അവന് പണം കൊടുക്കാന്ന് പറഞ്ഞിരുന്നാട്. എപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞ? പറഞ്ഞില്ല, പക്ഷെ പറയൂലോ. വിദുരസുര മരിച്ചിട്ടില്ല, കൊന്നെന്നൊക്കെ ഒരാളിവിടെ പറയുന്നുണ്ട്, പക്ഷെ മരിച്ചിട്ടില്ല, അതാണ് സത്യം. ഇവനെ തല്ലുകൊടുത്ത് വിടടാ. ഒരു ദ്രോഹിയുടെ പേരും പറഞ്ഞുകൊണ്ട് കയറി വരുവ. വെടി കൊണ്ടാർന്നു ഒരു ഹോട്ടലിൽ വെച്ച്. ആർക്കാ? അല്ല ആർക്കാ? ഇനി ഇവിടെ നിന്നോണ്ട് വായി തോന്നു വിളിച്ച് പറഞ്ഞാലേ നിന്റെ വായിക്കാത്ത വെടിവയ്ക്കും. അത് അമ്മിച്ച് എന്തു വേണേലും ചെയ്തോ, പക്ഷേ വെടി കൊണ്ട ആള് ചത്തട്ടില്ല. കൊണ്ടത് ആർക്കാണെന്നും വെടിവെച്ചത് ആരാണെന്നും ആർക്കൊക്കെയോ അറിയാം. ആരൊക്കെയാണ് ഈ ആര്? അല്ല പറയട്ടെ, അമ്മിച്ച് പോട്ടെ. ഈ അലവലാതി വീട്ടിനകത്ത് കയറിയാൽ തന്നെ ഗുണം പിടിക്കത്തില്ല. ആ ഹോട്ടലിൽ വെച്ച് ഒരാൾക്ക് വെടിയേറ്റ കാര്യം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഉണ്ട്. ഈ ദ്രോഹി നുണ പറയുന്നത് കേട്ട് മോൾ ആദ്യം പിടിക്കരുതേ. എന്തിനാ നീ വന്നത്? വെറുതെ ലോഹ്യം ചോദിക്കാൻ. വിദുരസുര മരിച്ച് കെട്ടിയോള് കൊന്നു, പിന്നെ ഇപ്പൊ കാണുന്നത് ആരെയാ? വിദുരസുരയുടെ ആത്മാവനെയാണെന്ന് എത്ര നാള് പറഞ്ഞ് നടക്കും. ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ അലഞ്ഞുകൊണ്ടേയിരുന്നു സത്യം തേടി, അതിന് ഫലവും കണ്ട്. എന്താണ് ആ ഫലം? ശരത്തായിരുന്നു ആ ഫലം. അതായത് രോഹിണിയുടെ യഥാർത്ഥ ഭർത്താവ് ലച്ചുമോളുടെ അച്ഛൻ. അയാളാണിപ്പോ സാറിന്റെയും സാറിന്റെ ഭാര്യയുടെയും പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിയണത്. മനസ്സിലായ? സാറിന്റെ വെടി കൊണ്ട് ഇപ്പൊ ആശുപത്രി കിടക്കണത്. എന്നോട് പറഞ്ഞിരിക്കട്ടെ, ഇതെങ്ങാനും രോഹിണി അറിഞ്ഞ കൊന്നു കളഞ്ഞാ നിന്നെ. അയ്യോ അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കിപ്പോ പറയാനില്ലേ.
പിടിവിട് സാറേ, പിടിവിട്, വിട്. മുകളിൽ ആകാശവും താഴെ ഭൂമിയും, അങ്ങനെ നടക്കണമെന്ന് ഞാൻ. എനിക്ക് കുടുംബവുമില്ല, കുട്ടികളുമില്ല. അതുകൊണ്ട് സാറെന്നെ തല്ലി കൊന്നാലും എനിക്ക് പ്രശ്നമില്ല. എങ്കിലും ചാകുന്നതിന് മുമ്പ് ചിലരുടെയൊക്കെ ജീവൻ എടുത്തിട്ടേ ഞാൻ പോകൂ. പിന്നെ ഇതൊന്നും പറയാതെ മനസ്സിൽ വെച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. അതിന് സാറിനെ കാണാൻ വരുമ്പോ അത് ഇന്ന് കുറേച്ചെ കുറച്ചെനിക്ക് തന്ന കുഴപ്പമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഏത് നഗ്ന സത്യത്തെയും തുണി ഉടുപ്പിച്ച് എന്റെ ചങ്കിൽ സൂക്ഷിക്കും. അല്ലെങ്കിൽ നഗ്ന സത്യം തുണി ഉടുക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കും. എന്ത് ഇംഗ്ലീഷ് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ കിട്ടാനുള്ളത് എനിക്ക് കിട്ടണം. ആ ഇവിടെ അടുത്തൊരു ചെറിയ മുറിയിലെ താമസം വാടകയ്ക്കാണ്. മാസാ മാസം 10,500 രൂപ കൊടുക്കണം. കുറച്ചു കൊടുത്ത് ബാക്കി കൊടുക്കാനുണ്ട്. ഉണ്ടാവോ 1,000? സാറ് തരുന്ന നക്കാപ്പിച്ചൊക്കെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന രഹസ്യങ്ങളാണ് ഞാൻ മൂടി വെക്കുന്നത്. ബാങ്ക് മാനേജറല്ലേ, പിന്നെന്താ പണം കൊടുക്കാൻ എത്ര താമസം? ഒരു വലിവ്. മതി മതി മതി, ഇതൊരു പതിവാക്കരുത്. വല്ലപ്പോഴും തന്നാ മതി, ആഴ്ചയോട് ആഴ്ച. ഇത് വെച്ച് ജീവിക്കാനാണോ നിന്റെ പരിപാടി? ഏയ് അങ്ങനൊന്നുമില്ല സർ, നിങ്ങൾ ജീവിക്കുമ്പോ ഞങ്ങളെ പോലുള്ളവർക്ക് കഞ്ഞുപിടിക്കണ്ടേ? അപ്പൊ പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് കാണാം. യഥാർത്ഥ അവകാശി അങ്ങേരാ. സാറ് ഇടക്ക് കയറി കെട്ടിയവനാ. പോട്ടെ, ബൈ ശരത്തേ. ശരത്തേ, ഇത് എടുത്തിട്ടാ. നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്തിങ്ങി പോന്നോ? ദൂരമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ക്യാപ്റ്റൻ. ശരത്തേട്ടൻ എങ്ങനെയുണ്ട്? ബ്ലഡ് ഒരുപാട് പോയി, എങ്കിലും കുഴപ്പമൊന്നുമില്ല. ജോസാറാണോ വെടിവെച്ചത്? അങ്ങനെ തന്നെയാണെന്നാ വിശ്വാസം. അല്ലാതെ പറയത്തക്ക ശത്രുക്കളാരും അവിടെ ഉണ്ടായിരുന്നില്ല. എപ്പ വേണമെങ്കിലും അവന് രോഹിണിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാമായിരുന്നു, അതിനുള്ള മനസ്സും ഉണ്ടായിരുന്നു. എന്നാ ഞാനാ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. രോഹിണി ടീച്ചർ ശരത്തേട്ടനെ കണ്ടിരുന്നു, പക്ഷേ വിദുരസൂര്യയുടെ പ്രേതാണെന്നാ തെറ്റിദ്ധരിച്ചത്. ഞങ്ങൾ മറ്റൊരു ഹോട്ടലിലായിരുന്നു. രോഹിണിയുള്ള സ്ഥലത്തേക്ക് മാറണമെന്ന് അവൻ നിർബന്ധം പിടിച്ചു. ഗ്രഹപ്പഴയ്ക്ക് അവിടെ അബീരാനും നയന എന്ന സീരിയൽ നടിയൊക്കെ ഉണ്ടായിരുന്നു. ജോസും കണ്ടിട്ടുണ്ടാവണം ഞങ്ങളെ. മനഃപൂർവം രോഹിണിക്ക് മുന്നിലേക്ക് ശരത്ത് വരുമെന്നുള്ള ധാരണയും അയാൾക്കുണ്ടായിക്കാണും. അവിടെ അയാളിൽ ഒരു കൊലയാളി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അറിയാലോ, മനസ്സമാധാനത്തിന് വേണ്ടിയാ യാത്ര ചെയ്തത്. അതിപ്പോ ഇങ്ങനെയായി. അവന്റെ അമ്മയെ വിവരം അറിയിച്ചിട്ടില്ല, എങ്ങനെ പറയാ അവരോട്? പിന്നെ അന്നേരം വന്നപ്പോ പറഞ്ഞിരുന്നു ചത്തിട്ടില്ലാന്ന് ജോസിനെ അറിയിക്കാൻ. ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഒരുത്തനാ എങ്ങോട്ട് തിരിഞ്ഞാലും ആക്രമിക്കപ്പെടുന്നത്. അതിനൊരു മാറ്റം വരണമെങ്കിൽ ശരത്തേട്ടൻ വിദുരസുര അല്ലാന്ന് സമൂഹം അറിയണം. അതറിയിക്കാനും ഭാര്യയും കുഞ്ഞിനെയും ഏറ്റെടുക്കാനും ആവേശത്തോടെ വന്നപ്പോഴല്ലേ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞത്. ഭാര്യയും കുഞ്ഞിനെയും കൈവിട്ടു പോയെന്ന് മനസ്സിലായത്. ഞങ്ങൾക്കൊന്നും കേറി കാണാൻ പറ്റുമോ? വിസിറ്റേഴ്സ് ടൈമാ, പോയി കണ്ടോളൂ. പക്ഷേ ആരെയും കാണുന്ന അവൻ ഇഷ്ടമല്ല. നരേട്ടനും അങ്ങനെ പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അന്ന് യാത്ര പറഞ്ഞിട്ട് പോയതാ, അതിപ്പോ ഇങ്ങനെയായി.
വാ. ലക്ഷ്യം തെറ്റി മരണമാകുന്നുപോയി. ഒരു ഉപകാരം ചെയ്യൂ, ആയുധമുണ്ടല്ലോ അയാളുടെ കയ്യിൽ, കൊല്ലാനുള്ള മനസ്സുമുണ്ട്, വരാൻ പറ ഇവിടേക്ക്. ലക്ഷ്യം തെറ്റാതെ കാര്യം നടത്തിയിട്ട് പോകാൻ പറ. ഇങ്ങനെ ഇഞ്ചിഞ്ചായി തീരുന്നതിലും നല്ലത് ഒറ്റയടിക്കങ്ങ് പോകുന്നതാ. ജോസാർ തന്നെയാണോ ശരത്തേട്ട ഇത്? ആ, എനിക്കുറപ്പാണ്. ശത്രുക്കൾ ഒരുപാടുണ്ട് വിദുരസുരയ്ക്ക്. അവരെല്ലാം അവന്റെ മരണം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ അവന്റെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെന്ന് കരുതുന്നില്ല. അവിടെ ഒരേ ഒരു ശത്രു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഭാര്യയെ ഞാൻ സ്വന്തമാക്കുമെന്ന് ഭയക്കുന്ന ഒരാൾ. നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു പുണ്യാളന്റെ പരിവേഷമാണ് ജോസിന്. ആ പുണ്യാളന് ഞാൻ സാധാന. അപ്പൊ പിന്നെ എന്നെ ഏത് രീതിയിലായിരുന്നാലും നശിപ്പിച്ചേ പറ്റൂ. ജോസാന്റെ കാല് പിടിച്ച അങ്ങനെ സംശയിക്കും, വീണ്ടും എന്നെ പ്രതിയായിട്ട് കാണും. എന്നാ നിരപരാധിയായ ഒരു മനുഷ്യന്റെ മുഖം ഓർക്കുമ്പോ അല്ല. വിദുരസുര മരിച്ചു എന്ന് ചേച്ചി പറയുന്നു, എന്നാൽ അയാളെ കണ്ടവരുണ്ട് പലരും. ചേച്ചി കണ്ടതും അയാളുടെ ആത്മാവ് തന്നെയാണെന്ന് ഉറപ്പാണോ?